Hello all. അപ്പോൾ ഇനി പുതുതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സെക്കൻഡ് മൊഡ്യൂളാണ് ഹിന്ദു ആർക്കിടെക്ചർ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് മൊഡ്യൂൾ തീർത്തിട്ടുണ്ടായിരുന്നു. അതിൽ ആൻഷ്യൻ്റ് ആർക്കിടെക്ചർ, അതേപോലെ ബുദ്ധിസ്റ്റ് ആർക്കിടെക്ചർ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഷ്യൻ്റ് ആർക്കിടെക്ചറിൽ വരുന്നതായിരുന്നു നമ്മളുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ, ആ കാര്യങ്ങളെല്ലാം. പിന്നെ അതിനുശേഷം വേദിക് പീരീഡ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റായിട്ട് ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ബുദ്ധിസ്റ്റ് ആർക്കിടെക്ചർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് വരുന്നതാണ് നമുക്ക് ഹിന്ദു ആർക്കിടെക്ചറാണ് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താ വെച്ചാൽ എവല്യൂഷൻ ഓഫ് ഹിന്ദു ടെമ്പിൾസ് ഇൻ ഇന്ത്യ. ഓക്കെ, ഹിന്ദു ടെമ്പിൾസിൻ്റെ എവല്യൂഷനാണ് നമുക്ക് ഫസ്റ്റായിട്ട് പഠിക്കാനുള്ളത്. പിന്നെ അതിൽ വരുന്നത് നമുക്ക് നോർത്ത് ഇന്ത്യൻ ടെമ്പിൾസ്, ഓക്കെ, പിന്നെ സെൻട്രൽ ഹിന്ദു ടെമ്പിൾസ്, പിന്നെ അതിന് ശേഷം നമുക്ക് വരുന്നതായിരുന്നു സൗത്ത് ഇന്ത്യൻ ടെമ്പിൾസ്. ഓക്കെ, ഈ മൂന്ന് ടൈപ്പ് ഓഫ് ടെമ്പിൾസും നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. ഒന്ന് നോർത്ത് ഇന്ത്യൻ, സെക്കൻഡ് വൺ സെൻട്രൽ, തേർഡ് വൺ സൗത്ത് ഇന്ത്യൻ ടെമ്പിൾസ്. ഓക്കെ, ഇതാണ് നമുക്ക് ടെമ്പിൾസിൽ മൂന്ന് ടൈപ്പ് ഓഫ് ടെമ്പിൾസ് പഠിക്കാനുള്ളത്. ഓക്കെ, പിന്നെ ഇതിൽ വരുന്നത് ഒരു ഫസ്റ്റത്തതിൽ നമ്മൾ പറഞ്ഞു നമുക്ക് എവല്യൂഷൻ ഓഫ് ഹിന്ദു ടെമ്പിൾസ് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതിലെങ്കിൽ എന്താണെന്ന് വരുന്നത് വെച്ചാൽ അതിൻ്റെ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്, ഹിന്ദു ടെമ്പിളിൻ്റെ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് പഠിക്കാനുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ടിപ്പിക്കൽ ലേ ഔട്ട് എങ്ങനെയാവും ഒരു ഹിന്ദു ടെമ്പിളിൻ്റെ എന്ന് പഠിക്കാനുണ്ട്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് എവല്യൂഷൻ ഓഫ് ഹിന്ദു ടെമ്പിൾസിൻ്റെ അണ്ടറിൽ നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞു മൂന്ന് ടൈപ്പ് ഉണ്ട്, ഒന്ന് നോർത്ത് ഇന്ത്യൻ, സെൻട്രൽ, സൗത്ത് ഇന്ത്യൻ. ഓക്കെ, ഈ മൂന്ന് കാറ്റഗറീൻ്റെയും ഈ മൂന്ന് സ്റ്റൈലിൻ്റെയും താഴെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെമ്പിൾസ് പഠിക്കാനുണ്ട്. ഓക്കെ, ഇതിലൊന്ന് ഒറീസ ടെമ്പിള്, പിന്നെ വരുന്നത് ഖജുരാഹോ ഗ്രൂപ്പ് ടെമ്പിൾസ്, പിന്നെ ചാലുക്യൻ ആർക്കിടെക്ചർ, പിന്നെ സൗത്ത് ഇന്ത്യൻ ആർക്കിടെക്ചർ. ഓക്കെ, ഇതിലെല്ലാം നമുക്ക് എന്തുണ്ട് ടെമ്പിൾസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെമ്പിൾസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു എവല്യൂഷൻ ഓഫ് ടെമ്പിൾസ്. ഈ ടെമ്പിൾസ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇൻഡസ് വാലി, അതിനുശേഷം വേദിക് പീരീഡ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഓക്കെ, ഈ വേദിക്കിൻ്റെ ഒക്കെ ടൈമിൽ ടെമ്പിൾസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. യാഗശാലാസ് ഒക്കെയായിരുന്നു അവർ ടെമ്പിൾസിന് പകരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആ ഒരു യാഗശാലാസാണ് പിന്നെ എന്തായിട്ട് മാറിയത്, ടെമ്പിൾസായിട്ട് മാറിയിട്ടുണ്ടാവുക. ഓക്കെ, പിന്നെ ആദ്യത്തെ മുൻകാലങ്ങളിൽ, അതായത് ഏർലിയസ്റ്റ് ടെമ്പിൾസൊക്കെ ടിമ്പേഴ്സും ക്ലേസും വെച്ചിട്ടായിരുന്നു കൺസ്ട്രക്ഷൻ ഉണ്ടായിരുന്നത്. അതായിരുന്നു അതിൻ്റെ മെയിൻ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. പിന്നെ അതിന് ശേഷം അതിന് ഗ്രാനൈറ്റ് ഒക്കെ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഇപ്പോഴും കേരളത്തിലുള്ള പല ടെമ്പിൾസിൽ നമുക്കെന്ത് കാണാൻ പറ്റും, കേരളത്തിലും അതേപോലെ ദക്ഷിണ കർണാടകയിലൊക്കെ നമുക്ക് ഈ ഒരു ടിമ്പേഴ്സ് വെച്ചിട്ടുള്ള ടെമ്പിൾസ് നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റും. ഓക്കെ, പിന്നെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കേവ് ടെമ്പിൾസ്. ഈ കേവ് ടെമ്പിൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പെർട്ടിക്കുലർലി സെൻട്രൽ ഇന്ത്യയിൽ ആണ് കേവ് ടെമ്പിൾസ്, അതായത് റോക്ക് കട്ട് ചെയ്തിട്ടുള്ള ടെമ്പിൾസ് ആയിരുന്നു ഈ കേവ് ടെമ്പിൾസൊക്കെ. പാറ വലിയ വലിയ പാറകൾ അത് പൊട്ടിച്ച് അതിനെ ടെമ്പിൾസാക്കി മാറ്റുമായിരുന്നു ഈ കേവ് ടെമ്പിൾസ് വരുന്നത്. ഓക്കെ, ഓൾമോസ്റ്റ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു മൂന്ന് ടൈപ്പ് ഓഫ് ടെമ്പിൾസ്, അതായത് നോർത്ത് ഇന്ത്യൻ, സെൻട്രൽ, സൗത്ത്, ഈ ഇതൊക്കെ പറഞ്ഞു. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും സെയിം പാറ്റേൺ ആണെങ്കിലും നമ്മളതിനെ മെയിനായിട്ട് രണ്ട് സ്റ്റൈലായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ടെമ്പിൾ ആർക്കിടെക്ചറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്, ഒന്ന് എന്ന് പറയുന്നത് ദ്രാവിഡിയൻ സ്റ്റൈല് ഇൻ സൗത്ത്, സൗത്തിൽ വരുന്നതിന് ദ്രാവിഡിയൻ സ്റ്റൈലും, പിന്നെ ഇന്തോ ആര്യൻ എന്ന്
എന്ന് പറയുന്നത് നോർത്തിൽ നിന്ന് വരുന്നതായിരുന്നു. ഓക്കെ, പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ടിമ്പേഴ്സ് അതേപോലെ ക്ലേ വെച്ചിട്ടായിരുന്നു ടെമ്പിൾസ് കൺസ്ട്രക്ട് ചെയ്തിരുന്നത്. ഓക്കെ, പിന്നെ വേറെ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ വുഡ് ടെറാക്കോട്ടയൊക്കെ ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനെ മൂവ് ചെയ്തിട്ട് പതുക്കെ ഓരോ കാലങ്ങൾ കഴിയുന്നതോറും പിന്നെ അതിനെ ബ്രിക്ക് സ്റ്റോണ് ഒക്കെ വെച്ച് യൂസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ അതിന് ശേഷം എന്തായി സാൻഡ് സ്റ്റോണ് അതേപോലെ ഗ്രാനൈറ്റ് മാർബിൾസ് ഈ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. മോട്ടാറ് പഴയ കാലങ്ങളിലുള്ള ടെമ്പിൾസിൽ മോട്ടാർസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ വരുന്നതാണ് നമുക്ക് ഒരു ടെമ്പിളിൻ്റെ ടിപ്പിക്കലായിട്ടുള്ള ലേ ഔട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ടെമ്പിളിൻ്റെ ടിപ്പിക്കൽ ലേ ഔട്ട്. ഇത് ഏതൊരു ഇന്ത്യൻ ടെമ്പിൾ എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഒരു ടിപ്പിക്കലായിട്ടുള്ള ഒരു ലേ ഔട്ടാണ്. ഇനിയിപ്പോൾ ഏത് സ്റ്റൈലാണെങ്കിലും നോർത്താണെങ്കിലും സെൻട്രലാണെങ്കിലും സൗത്ത് ആണെങ്കിലും ടിപ്പിക്കലായിട്ടുള്ള ഒരു പ്ലാനിങ് അല്ലെങ്കിൽ ഒരു ലേ ഔട്ട് ഈ രൂപത്തിലാണ് വരുന്നുണ്ടാവുക. ഫസ്റ്റ് നിങ്ങൾ കാണാൻ പറ്റും കയറി വരുന്ന ആ ഒരു സൈഡിൽ ഈ ഒരു ഇതിലൂടെയാണ് കയറി വരുന്നുണ്ടാവുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എന്ത് ഗോപുരം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോർഷൻ. ഓക്കെ, എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മണ്ടാസ് വരുന്നുണ്ട്. അന്ത്രാല, പിന്നെ അതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഗർഭഗൃഹ, ഏറ്റവും ഇന്നർ പോർഷനാണ് ഗർഭഗൃഹം എന്ന് പറഞ്ഞത്. പിന്നെ അതിൻ്റെ ചുറ്റിലും നിങ്ങൾക്കൊരു വിമാന എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോർഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ടെമ്പിളിൻ്റെ ലേ ഔട്ട് എന്ന് പറഞ്ഞത്. ഓക്കെ, അവിടെ ഒന്നുകൂടിയും അതിൻ്റെ താഴെ കാണാൻ പറ്റും പ്ലാൻ ഓഫ് എ ടിപ്പിക്കൽ ഹിന്ദു ടെമ്പിൾ എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കുറേ നമ്പേഴ്സ് കൊടുത്തിട്ട് അതിൻ്റെ ലെജൻഡ്സിൻ്റെ താഴെ അർദ്ധമണ്ഡപ മണ്ഡപ മഹാമണ്ഡപ അന്തല അന്തരാല ഗർഭഗൃഹ പിന്നെ പ്രദർശന പിന്നെ ട്രാൻസ്പെക്ട് ജഗതി പിന്നെ സബ്സിഡിയറി ശ്രൈൻസ്. ഓക്കെ, ഇത്രയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഒരു ടെമ്പിളിൻ്റെ മെയിനായിട്ടുള്ള പോർഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ നിങ്ങൾക്ക് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റുന്നുണ്ടാവും. നമ്മൾ പറഞ്ഞു മൂന്ന് ടൈപ്പ് മൂന്ന് സ്റ്റൈൽസ് എന്ന് പറഞ്ഞു. ഓക്കെ, ഒന്ന് നോർത്ത് ഇന്ത്യൻ സ്റ്റൈല്, പിന്നെ സൗത്ത് ഇന്ത്യൻ സ്റ്റൈല്, പിന്നെ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് വരുന്നതായിരുന്നു മറ്റേ സെൻട്രൽ സ്റ്റൈൽ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ സ്റ്റൈൽസ് ഒന്ന് നോക്കുക. അടുത്തത് വരുന്നതായിരുന്നു എലമെൻറ്റ്സ് ഓഫ് ഹിന്ദു ടെമ്പിൾസ്. ഓക്കെ, നമ്മൾ നേരത്തെ ആ ഒരു ടിപ്പിക്കൽ പ്ലാനിൻ്റെ കൂടെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കുറേ ഓരോ ടെമ്പിൾസിൻ്റെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള പാർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് വിമാന. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്ലാനിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ടവർ പോലുള്ള ആ സ്ട്രക്ചറിനായിരുന്നു വിമാന എന്ന് പറയുന്നത്. ഓക്കെ, ഈ വിമാനനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ അപ്പർ പാർട്ട് എന്ന് പറയുന്നത് ശിഖര എന്നും വിമാനൻ്റെ അപ്പർ ഏറ്റവും ടോപ്പിലെ പാർട്ട് എന്ന് പറയുന്നത് ശിഖര എന്നും അതിൻ്റെ ലോവർ പാർട്ട് എന്ന് പറയുന്നത് ഗർഭഗൃഹ എന്നും ആണ് പറയുന്നത്. ഓക്കെ, നമ്മൾ ആ ഒരു പ്ലാനിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ഇന്നർ മോസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഗർഭഗൃഹമായിരുന്നു. ഓക്കെ, അതാണ് ഏറ്റവും ഉള്ളിലുള്ള ചേംബർ എന്ന് പറയുന്നത്. ഓക്കെ, കാണാൻ പറ്റും ഒരു ടെമ്പിളിൻ്റെ പ്ലാൻ. അവിടെ സ്റ്റെപ്സ് ഉണ്ട്, പിന്നെ മണ്ഡപാസ് വരുന്നുണ്ട്, പിന്നെ ഈ ചുറ്റിലും കാണുന്നതാണ് നമ്മളുടെ പ്രദക്ഷിണ എന്ന് പറയുന്നത്, പിന്നെ അതിൻ്റെ ഏറ്റവും ഉള്ളിലുള്ളതാണ് ഗർഭഗൃഹ. ഓക്കെ,
ഈ പ്രദക്ഷിണ പാത എന്ന് പറഞ്ഞത് ഒരു പാസേജാണ്. ഓക്കെ, പിന്നെ ഏറ്റവും ഇന്നർ മോസ്റ്റ് പോർഷനിൽ കാണുന്നത് ഗർഭഗൃഹ.